ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 20 ആഗസ്റ്റ് 2020 വീക്ക്ലി എക്സ്പയറി ഡേ ആയ 20 ആഗസ്റ്റ് 2020 ഇൻട്രാഡേ ട്രേഡിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ്, അതോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ 20 ആഗസ്റ്റ് 2020 ലെവൽസ് ആൻഡ് ടാർഗറ്റ് പ്രഡിക്ഷൻ, ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ആൻഡ് ടാർഗറ്റ് പ്രഡിക്ഷൻ, ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് അപ്ഡേറ്റ്സ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വെൽത്തി ലൈഫ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. 20 ആഗസ്റ്റ് 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നിഫ്റ്റിയുടെ വൺ ഡേ ചാർട്ട് അനാലിസിസിലേക്ക് വരാം. നിഫ്റ്റിയുടെ വൺ ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 19 ഓഗസ്റ്റ് 2020 ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 11,452 ലെവലിലും അതിനുശേഷം ക്ലോസ് ആയത് 11,408 അതുകൊണ്ടാണ് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തത്. പക്ഷേ നിഫ്റ്റി അതിൻ്റെ ഇന്നലത്തെ സപ്പോർട്ടായ 11,380 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. അതുകൊണ്ട് നിഫ്റ്റിയിൽ നമുക്കൊരു പോസിറ്റീവ് മൊമെൻ്റമാണ് കാണാൻ കഴിയുന്നത്. ഇനി നിഫ്റ്റിയുടെ ഇന്നത്തെ ഇൻട്രാഡേ വാല്യൂ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ ഇൻട്രാഡേ ഹൈ 11,460 ഇൻട്രാഡേ ലോ 11,394, അതായത് 11,380 എന്ന സപ്പോർട്ടിൽ വൺ ടൈം ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി വീണ്ടും അതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഈ 11,380 ആയിരിക്കും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഇനി നിഫ്റ്റിയുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ആകുന്നത് 11,450 അതിനൊപ്പം 11,500 ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 11,380 ആയിരിക്കും നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് 11,350 അതിനുശേഷം 11,200 വരുന്നത്. നാളത്തെ ഒരു ട്രെൻഡ് അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ വീക്കിലി എക്സ്പയറി ഡേ ആണ്. വീക്കിലി എക്സ്പയറി ഡേയിൽ വോളറ്റിലിറ്റി വളരെ കൂടുതലാണ്. മാർക്കറ്റിൽ ബിഗിനേഴ്സ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ വളരെ കെയർഫുള്ളായി ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ലെസ് കോൺഫിഡൻ്റ് ആണെങ്കിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ട്രേഡിൽ ഒരു ബ്രേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. നിഫ്റ്റി 11,400 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് 11,450 റേഞ്ച് ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ നാളെ നിഫ്റ്റിയിൽ ഒരു ബയ്യിങ് ഡിസിഷനിലേക്ക് പോകാവൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നിഫ്റ്റി നാളത്തെ വീക്കിലി എക്സ്പയറി ഡേയിൽ വളരെ കെയർഫുള്ളായിരിക്കണമെന്ന്. ഇനി നിഫ്റ്റിയുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 11,500 അത് കഴിഞ്ഞാൽ 11,600 ആയിരിക്കും നാളത്തെ സ്ട്രോങ് റെസിസ്റ്റൻസ് 1 റെസിസ്റ്റൻസ് 2. നിഫ്റ്റിയുടെ എം എ സി ഡി അനാലിസിസിലേക്ക് വരാം. എം എ സി ഡി അനാലിസിസിൽ ഇന്നും ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ സംഭവിച്ചില്ല, അതായത് എം എ സി ഡി ഇപ്പോഴും സെല്ലിംഗ് പ്രഷർ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു പോസിറ്റീവ് ഫാക്ട്, ഗ്രീൻ ഹിസ്റ്റോഗ്രാം ഫോം ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് വരുന്ന സെഷനുകളിൽ നിഫ്റ്റിയിൽ നമ്മൾക്ക് ഒരു ബിയറിഷ് ക്രോസ് ഓവർ മാറി ബുള്ളിഷ് ക്രോസ് ഓവർ വരുന്നതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് പോകാം. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ കോൾ സൈഡ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 11,500 ലെവലിലാണ്, അതായത് അറൗണ്ട് 37 കോൺട്രാക്ട്സ് ആണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 11,400 ലെവലിലാണ്, 26 ലാക്കോളം കോൺട്രാക്ട് നമ്മൾക്ക് കാണാൻ കഴിയും. പ്രീവിയസ് ഡേ വെച്ച് കമ്പയർ നോക്കുകയാണെങ്കിലും ഈ നിഫ്റ്റിയുടെ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇതേ പാറ്റേണിൽ തന്നെയായിരുന്നു, 11,500 സെക്കൻഡ് ഹയസ്റ്റ് 11,400 ആയിരുന്നു. ഇനി പുട്ട് സൈഡിലേക്ക് വരാം. പുട്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 11,300 ലെവലിലായിരുന്നു. ഇന്നലെ വരെ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഓൺ പുട്ട് സൈഡ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് 11,000 ലെവലായിരുന്നു. ഇന്ന് അത് 11,300 ിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു നിഫ്റ്റിയിൽ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചു. ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചതിൻ്റെ പേരിൽ ഇൻവെസ്റ്റേഴ്സിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ മുകളിൽ ഒരു കോൺഫിഡൻസ് വന്നു. ആ കോൺഫിഡൻസ് വന്നതാണ് ഇന്ന് പുട്ട് സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ലെവൽ 11,000 നിന്നും 11,300 ലെവലിലേക്ക് മാറിയത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിൽ
11,400 ആണ്. ഇന്നലെ അത് 11,200 11,100 ലെവലിലായിരുന്നു, അത് ഇൻക്രീസ് ചെയ്ത് 11,400 ലെവലിലേക്ക് മാറി. ഇനി നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിനെ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ രൂപത്തിൽ പരിശോധിച്ചാൽ നിഫ്റ്റിയിൽ വരുന്ന ഏറ്റവും വലിയ റെസിസ്റ്റൻസ് 11,500 ആണ്. നിഫ്റ്റിയുടെ സപ്പോർട്ടായിട്ട് വരുന്നത് 11,300 ആണ്. അതായത് നമ്മളുടെ ചാർട്ട് അനാലിസിസിൽ നമ്മൾക്ക് കിട്ടിയ അതേ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ആണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. 20 ഓഗസ്റ്റ് 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ വൺ ഡേ ചാർട്ട് അനാലിസിസ് ചെയ്യുകയാണ്. 19 ഓഗസ്റ്റ് 2020 ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് പരിശോധിച്ചാൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് 22,295 അതിനുശേഷം അത് ക്ലോസ് ആയത് 22,285. അതായത് വെരി നാരോ ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഈ ക്യാൻഡിൽ ഒരു ഇൻഡിസിസീവിനെയാണ് ഷോ ചെയ്യുന്നത്. ഇന്നലത്തെ വീഡിയോ അനാലിസിസിൽ നമ്മൾ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വോളറ്റിലിറ്റി വരണമെങ്കിൽ അത് ഒന്നുകിൽ 22,500 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾക്കൊരു ബൈയിങ് പ്രഷർ കാണാൻ കഴിയുകയുള്ളൂ. 22,000 താഴെയാണ് അടുത്ത ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നത് എങ്കിൽ 22,000 താഴെയാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു ബിയറിഷ് മൊമെൻറ്റം നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റി 22,000 മുതൽ 22,500 ലെവൽസിന് ഇടയിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഒരു വെരി നാരോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് നാളത്തെ ഇൻട്രാഡേ ട്രേഡേഴ്സ്, സ്പെഷ്യലി ബാങ്ക് നിഫ്റ്റി ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ചുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ, അതായത് 20 ഓഗസ്റ്റ് 2020 ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് 22,000 ലെവലാണ്. 22,000 ശേഷം വരുന്ന രണ്ടാമത്തെ സപ്പോർട്ട് ലെവൽ 21,500 ആണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 22,500 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതിനുശേഷം 23,000 ആണ് സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലെ കോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ 22,500 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഫൗണ്ട് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 23,000 ലെവലിലാണ് കോൾ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ വന്നിരിക്കുന്നത്. ഇനി പുട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ പുട്ട് സൈഡിലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 21,500 ലെവലിലാണ്. ഏകദേശം 10 ലാക്കോളം ന്യൂ കോൺട്രാക്റ്റുകൾ വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ 21,000 ലെവലിലാണ്. അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് ലെവൽ 21,500 കൂടാതെ ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽ 22,500 ഇതിനിടയ്ക്കുള്ളൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാനാണ് ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ. ഇതുകൂടാതെ നമ്പർ ഓഫ് കോൾ റൈറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് കോൾ റൈറ്റേഴ്സ് കുറവും നമ്പർ ഓഫ് പുട്ട് റൈറ്റേഴ്സ് കൂടുതലുമാണ്. അതുകൊണ്ട് നാളത്തെ കോൾ പുട്ടിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് നോക്കുകയാണെങ്കിൽ പുട്ട് റൈറ്റേഴ്സിൻ്റെ കോൺട്രാക്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ ബിയറിഷ് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും എന്നാണ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടായ FIS ആൻഡ് DIS ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് വരാം. 19 ഓഗസ്റ്റ് 2020 4,934.93 കോടി രൂപയുടെ ബൈയിങ് ആണ് FIS നടത്തിയത്. ഇനി സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ 4,475.92 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 459 രൂപയുടെ 459.01 കോടി രൂപയുടെ ബൈയിങ് ആക്ടിവിറ്റിയാണ് FIS നടത്തിയത്. ഇനി DISന്റെ ആക്ടിവിറ്റി പരിശോധിക്കുകയാണെങ്കിൽ 3,595.59 കോടി രൂപയുടെ ബൈയിങ് ആണ് DIS നടത്തിയത്. സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ 3,692.72 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 97.13 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇനി രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം
362 കോടി രൂപയോളം ബൈയിങ് ആക്ടിവിറ്റിയാണ് നടന്നത്. അതായത് എൻ്റയർ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ, ഓഗസ്റ്റിലെ എൻ്റയർ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ, ലാസ്റ്റ് അതായത് ഇന്നലത്തെ 19 ഓഗസ്റ്റ് 2020 സെഷനിലാണ് ഒരു ബൈയിങ് ആക്ടിവിറ്റി നടന്നത്. 19 ഓഗസ്റ്റിലെ ബൈയിങ് ആക്ടിവിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരുന്നു. ഇനി നമ്മൾക്ക് വീഡിയോയുടെ കൺക്ലൂഷൻ പോയിന്റിലേക്ക് വരാം. 19 ഓഗസ്റ്റ് 2020 നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. ഗ്യാപ്പ് ഓപ്പണിംഗ് ഉണ്ടായതിനു ശേഷവും ഒരു സ്ലൈറ്റ് ബിയറിഷ് കാൻഡിലാണ് ഫോം ചെയ്തത്. സെയിം പാറ്റേൺ ബാങ്ക് നിഫ്റ്റിയിലും ആവർത്തിച്ചു. ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നാളെ ഒരു പോസിറ്റീവ് മൊമെൻറ്റവും ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഒരു ബിയറിഷ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മൊമെൻറ്റവുമാണ് ഉണ്ടാവാനുള്ള ചാൻസ്. ഇനി എഫ് ഐ എസിൻ്റെയും ഡി ഐ എസിൻ്റെയും ഡേറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ അവർ ബൈയിങ് ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ എമൗണ്ട് ഡിക്രീസ് ആയി വരുന്നു. അതായത് ബൈയിങ് കൺസോളിഡേറ്റ് ആകുന്നു എന്നർത്ഥം. അതുകൊണ്ട് നാളെ വീക്ക്ലി എക്സ്പയറി ഡേയിൽ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം സബ്ജക്റ്റഡ് ടു ഹൈ വോളറ്റിലിറ്റി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.